കേരളത്തിലെ 60% സമുദ്രതീരങ്ങളും ശോഷിക്കുന്നു എന്ന ഒരു പഠന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമുക്കറിയാം വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ കടൽ കയറിക്കൊണ്ട് തീരമില്ലാതായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ തിരുവനന്തപുരത്തെ ശംഖുമുഖത്തൊക്കെ വലിയ രീതിയിൽ അവിടെ ബീച്ച് ഉണ്ടായിരുന്നതാണ്. അവിടെ നമ്മളെ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ആ കാഴ്ചകൾ കണ്ടിരുന്നതാണ്. പിന്നീട് ആ തീരമില്ലാതായി, ആ ബീച്ചിൻ്റെ ഒരു ഭാഗം ഇല്ലാതായിരിക്കുന്നു എന്നു തന്നെയാണ് വസ്തുത. അങ്ങനെ ആകെയുള്ള 22 തീരങ്ങളിൽ 13 കടലെടുക്കുകയാണ്. രാജ്യത്തെ ശരാശരിയുടെ ഇരട്ടിയാണ് കേരളത്തിലെ തീരശോഷണം. പ്രകൃതിയുടെയും മനുഷ്യരുടെയും പ്രവർത്തനങ്ങളുടെ സംയോജിത ഫലമാണ് മാറ്റങ്ങൾക്ക് കാരണമെന്നാണ് ഈ വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. കാലവർഷത്തിൽ തിരമാലകളുടെ ശക്തിയും ഉയരവും കൂടും, തരംഗ പ്രവർത്തനങ്ങളിലും വ്യത്യാസമുണ്ടാകും. ഇതോടെ തീരത്തെ മണൽ കടലെടുക്കും. എന്നാൽ വേനൽക്കാലത്തെ വടക്ക് തെക്കുള്ള തീരതരംഗങ്ങളിൽ മണൽ തിരികെ നിക്ഷേപിക്കപ്പെടും. സ്വാഭാവികമായ ഈ പ്രക്രിയ ഇപ്പോൾ നടക്കുന്നില്ല. തൽഫലമായി കടൽത്തീരങ്ങൾ ശോഷിക്കുന്നു. നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിന്റെ പഠനം പറയുന്നതാണ് ഇത്. ആലപ്പുഴ, ചെറായി, ഫോർട്ട് കൊച്ചി, ഹവ, കാഞ്ഞങ്ങാട്, കാപ്പാട്, കാപ്പിൽ, കോവളം, കോവളം ലൈറ്റ് ഹൗസ്, സമുദ്ര, ശംഖുമുഖം, സ്നേഹതീരം, തിരുമുല്ലവാരം എന്നീ തീരങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. തീരശോഷണം ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നു. തീരം വീടാക്കുന്ന ഞണ്ടുകൾ, മുട്ടയിടാൻ തീരത്തെത്തുന്ന കടലാമകൾ തുടങ്ങിയ കടൽ ജീവികളുടെ ജീവിതചക്രം തെറ്റും. ഇവയുടെ എണ്ണം കുറയും. കടലാമകൾ കുറയുമ്പോൾ അവയുടെ ഭക്ഷണമായ കടൽച്ചൊറി പോലെയുള്ളവയുടെ എണ്ണം കൂടും. മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർക്കപ്പെടും. മത്സ്യബന്ധനത്തെയും ബാധിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും നഷ്ടപ്പെടും. പരിഹാരവും പഠനം നിർദ്ദേശിക്കുന്നു. വിഷയം ശാസ്ത്രീയമായി പഠിക്കണം. തീരസംരക്ഷണത്തിന് നടപടിയെടുക്കണം. പുലിമുട്ട്, കടൽഭിത്തി, ടെട്രാപോൾ, കണ്ടൽ കാടുകൾ, മുളയും കടൽ ഭൂവസ്ത്രവും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തീരസംരക്ഷണം അത്യാവശ്യമാണ്. കടലിന്റെയും കടലിന്റെ മക്കളുടെയും നിലനിൽപ്പ് നാം ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.